ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നീണ്ടകരയാണ് ഉള്ളത്, കൊല്ലത്ത് നീണ്ടകരയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്മളെ റിലേറ്റീവിനെ കാണാൻ വന്നതാണ്. പുള്ളി മാമാടെ കാല് ഫ്രാക്ചറായി, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എന്തൊക്കെ വേണം ചെക്ക് പറയാം. നമ്മൾ ആ അയല നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ ചെറുനാരങ്ങ, പിന്നെ വെളിച്ചെണ്ണ, വെള്ളം, പിന്നെ 2 ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. അത് നമുക്ക് ഫ്രഷ് ആയിട്ട് പറിക്കാം. വിഷമൊന്നും അടിക്കാത്ത പച്ചമുളകുണ്ട്, അതൊരു 1. കറിവേപ്പില, കറിവേപ്പില പറിക്കാം. ഇല്ല കേട്ടോ, ഫ്രഷ് മുളകുപൊടിയും മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ജീരപ്പൊടി, പിന്നെ നെല്ലിയമ്പഴം കട്ട് ചെയ്യുക, ഇതൊരു ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുക്കുക, ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറേ മിക്സ് ചെയ്യുക. നമ്മൾ അയലക്കുട്ടമ്മ ഇങ്ങനെ എടുക്കാം, ഓരോരുത്തർ ഇങ്ങനെ സ്നേഹത്തോടെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. മസാല ഇട്ട അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് തേച്ച്, ഇതിലൊക്കെ നല്ലോണം മസാല ഒന്ന് തേക്കണം. ഈ ജോ വീട്ടിലേക്ക് നല്ലോണം ഒന്ന് തേച്ച്, മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് നമ്മൾ അയല റെഡിയാക്കി വയ്ക്കുക. ഉള്ളിലൊരു ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല കൈ കടത്തി തേപ്പിക്കുക. അയലക്കുട്ടമ്മല, അപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്ക് നല്ല നാളൻ വാഴയില വെട്ടിയെടുക്കുക. നമ്മളെ മീനൊക്കെ മസാല വരട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പൊള്ളിക്കാൻ നേരത്തെ ചേർക്കണ വേറൊരു മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഒരു 3 പച്ചമുളക് പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടു ഒന്ന് തല്ലി വെക്കാം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ 3 സവാള എടുക്കാം, നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല കഴുകി വാഷ് ചെയ്തതാണ് കേട്ടോ നേരത്തെ കൂട്ടി. അപ്പോൾ അത് കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പാചകത്തിലേക്ക് കടക്കാം, സവാള കിരിക്കിരിക്കിരിക്കിരി. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. തവ വെച്ചിട്ടുണ്ട്, തവ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ആ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് നമ്മൾ നല്ല ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന്, ഇത് വലിയ മീനാണ് അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
പൊരിക്കണ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടാൽ ഈ അടുക്കി പിടിക്കില്ല എന്ന് പറയും. ഒരു കറിവേപ്പില ഇടാം, മീൻ കട്ടിയിൽ പിടിച്ചിരിക്കില്ല. അങ്ങനെയാണ് കറിവേപ്പില ഇറക്കണേ. ഫ്രൈ, മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് സ്റ്റൗവിൽ നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കറിവേപ്പില ചേർക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കും, കുറച്ച് ചേർക്കാതെ നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻ നമുക്ക് തിരിച്ചിടാം, വേണ്ട കറക്റ്റ് വന്നിട്ടുണ്ട്. വെയിറ്റാണ്, അതാണ് തിരിയാ. ജിമ്മിലൊക്കെ പോകണായാലും മസിലൊക്കെ ഉണ്ട്, അപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട. തോലൊന്നും പൊളിയാതെ കെട്ടി ചെറിയ തീയിലി ഇടക്കിടക്ക് ഇളക്കി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, എല്ലാം ഇടുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് തല്ലി വെച്ചിരിക്കുന്ന ചേർക്കുക. നമ്മളെ ഉള്ളി, സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വേണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചേർക്കുക, രണ്ട് തക്കാളി. തക്കാളി നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, തക്കാളി കുറച്ച് രണ്ട് തക്കാളി ചേർക്കാം. ഒരു അയലക്ക് ഒരു സവാള ഉണ്ട്, ഒരു മൂന്ന് സവാളയാണ് കാണുന്നത്. നേരത്തെ മറ്റേ മീനിൽ നമ്മൾ മസാല ചേർക്കുക ഇതിലത്തേക്ക്. അതായത് മീനിൽ മസാല ചേർത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടുക, ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുക, നമ്മളെ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ഇടുക, കുരുമുളക് പൊടി ഇടുക. പിന്നെ നമ്മളെ ഉലുവാരി. ഇത് ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അപ്പം മറക്കാതെ ഇടണേ. ഏത് മീൻ വയ്ക്കുമ്പോഴും ഉലുവ ചേർക്കണം, നല്ലതാണ്. ഒരു കാൽ സ്പൂൺ ഉലുവ ചേർക്കുക, നാരങ്ങ നീര് ഒഴിക്കുക, അത്രയും മതി മസാല. അപ്പം നമ്മളാ എല്ലാം ചെറിയ തീയിലൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണതുവരെ ഒന്ന് ഇളക്കുക, ചേർത്ത് ഒന്ന് മൂത്ത് വരണതുവരെ ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല റെഡി ആയിട്ടുണ്ട്, മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വാട്ടി പൊതിഞ്ഞ് കെട്ടാം. അപ്പൊ നമ്മൾ വാഴയില നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് വാട്ടിയെടുക്കാം. അതിനൊന്ന് വാട്ടണം, വാഴയില വാട്ടാം. വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇല വാട്ടണം, വാട്ടാൻ മറന്നുപോയില്ല കേട്ടോ, ഇല കീറിപ്പോവും. മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അതിന് വേണ്ട മസാല സെറ്റാക്കിയിട്ടുണ്ട്. വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്, വാഴ നാര് കെട്ടാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ പൊള്ളിക്ക് ആ ചടങ്ങിലേട്ട് കിടക്കാം. അപ്പം ആദ്യം നമ്മൾ മസാല എടുക്കാം മീനിന്. അപ്പൊ മൂന്നാട്ടി മാറി മസാല കൊണ്ട് വേറെ പറഞ്ഞു വെച്ച് മീനത്ത് മസാല ഒക്കെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മെല്ലോട്ട് മസാല നാട്ടിലാട്ടും.
ഇനി ആവിയും ആ വാഴയുടെ ഫ്ലേവറും ആ മസാലേൻ്റെ ഗുണങ്ങളും ഒക്കെ മീനിലോട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് കഴിക്കാൻ പാടില്ലേ. നമുക്ക് പൊതിയാം. മീൻ പുളിക്കുന്ന തയ്യാറ എല്ലാം അറിയാറുണ്ട്. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും ലൈക്ക് ചെയ്യുമ്പോൾ വലിയ മറന്നു പോയാൽ അപ്പൊ നമുക്കിത് പുളിച്ചിട്ടുണ്ട്. ിലേക്ക് കുറച്ച് മതി, വാഴയിലൊക്കെ അരിയാതിരിക്കുക. എന്നിട്ട് നമ്മള അപ്പം സൗണ്ട് അപ്പൊ നമ്മള് പൊള്ളിക്കാം. എന്നെ കച്ചുകൂടായിട്ടുണ്ട്, മീനൊന്ന് വയ്ക്കുക. വാഴയിലെ എന്റെ ഫ്ലേവർ ഒക്കെ കൊണ്ട് മീനിലോട്ട് ഇറങ്ങാനാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മുഖന്ന് മൂടി വയ്ക്കാം. സെറ്റായിട്ടുണ്ട് മൂടി. നമ്മളാ മീനിൻ്റെ ഒരു സൈഡ് വെന്താണ്, ഒരു 10 മിനിറ്റായിട്ട് നമ്മൾ ഒരു സൈഡ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂടി വെച്ചിട്ട്. ചൂടുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, 10 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ. നമുക്കിനി തിരിച്ചിടും. നന്നായിട്ട് വാഴയിലേക്ക് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഭയങ്കര വെയിറ്റഡേ ജിമ്മന്മാരായിട്ടുള്ള അയല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല കടലില് ജിമ്മിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന മീനെ പിടിച്ച് നമ്മൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് പോകണം. അതിന് നമുക്ക് 2-3 പേരെ വിളിക്കാനുണ്ട്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കുകളാണ്. അപ്പൊ അവരാണ് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത്. ഒരു മിനക്കിട്ട് തുറപ്പി എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.